ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് നാലാമത്തെ ചാപ്റ്റർ, ദ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്ററിൽ 81-ാമത്തെ പേജിലെ ഈ ഭാഗമാണ്, ഈ പാസേജാണ് ഇന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. നമ്മുടെ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഈ പാസേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ പാസേജ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം, അത് വായിച്ചതിന് ശേഷം ആ പാസേജുമായി ബന്ധപ്പെട്ട ഒരു സോങ് ആണ്, ഈ സോങ് ടീച്ചർ പാടി തന്നിരുന്നു, ഇതൊന്ന് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പ്രവർത്തനം, ഈ വായിച്ച പാസേജിലെ വേർഡ്സ് ആൽഫാബറ്റിക്കൽ ഓർഡറിൽ സ്ക്രാപ്പ് ബുക്കിലേക്ക് എഴുതാനാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ മൂന്ന് പ്രവർത്തനങ്ങളാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം, ദാ ഈ 81-ാമത്തെ പേജിലെ പാസേജ് ഇത് വായിക്കാം. സ്റ്റോപ്പ്, യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്, ദ ഡ്രമ്മർ സെഡ്. യു ഹാവ് ടു ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. ദി വൺ ഹൂ വിൻസ് വിൽ ബി ദ കിങ്സ് പെറ്റ്. ബട്ട് റിമെമ്പർ, your back shouldn't touch the ground, the drummer announced. Okay, shall we start? The drummer asked. The elephant and the lion came forward. I will be winner, the elephant trumpeted. No one can beat me, the lion roared. At once he jumped and hit on the elephant. The elephant fell flat on the ground. ഇതാണ് ഈ പാസേജ്. ഈ പാസേജിന്റെ ആശയം എന്താണ് നമുക്ക് നോക്കാം. സ്റ്റോപ്പ്, നിൽക്കൂ. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഡ്രമ്മർ അനൗൺസ് ചെയ്തു രാജാവിന് പെറ്റിനെ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ മൃഗങ്ങളും ഫോർവേഡ് മുന്നോട്ട് വന്നു, ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു, സ്റ്റോപ്പ്, നിൽക്കൂ. യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ മികവ്, നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവ് പ്രൂവ് തെളിയിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. ദ ഡ്രമ്മർ സെഡ്, ആ ഡ്രമ്മർ ബാൻഡ് വാദ്യക്കാരൻ അനൗൺസ് ചെയ്യുന്ന ആള് പറഞ്ഞു. യു ഹാവ് ടു ഫൈറ്റ് വിത്ത് ഈച്ച് അതർ, നിങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്യണം, യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അടി കൂടണം, ഷണ്ട കൂടണം. നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. ദ വൺ ഹൂ വിൻസ് വിൽ ബി ദ കിങ്സ് പെറ്റ്. ആരാണോ ജയിക്കുന്നത്, വിൻ ചെയ്യുന്നത്, അവൻ എന്ത് ചെയ്യും, ഹൂ വിൽ ബി ദ കിങ്സ് പെറ്റ്, അവന് എന്താകും, രാജാവിന്റെ ഓമന മൃഗം. കിങ്സ് പെറ്റ് എന്ന രാജാവിന്റെ ഓമന മൃഗമായി മാറും. നിങ്ങൾ തന്നെ പരസ്പരം ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്നവർ എന്ത് ചെയ്യും, രാജാവിന്റെ ഓമന മൃഗമായിട്ട് മാറും. ബട്ട് റിമെമ്പർ, പക്ഷെ ഒന്ന് ഓർക്കണം, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, യുവർ ബാക്ക് ഷുഡിൻറ്റ് ടച്ച് ദ ഗ്രൗണ്ട്. എന്താണ്, നിങ്ങളുടെ പുറം, ബാക്ക് എന്ന് പറഞ്ഞ പുറംഭാഗം, ഷുഡിൻറ്റ് ടച്ച് ദി ഗ്രൗണ്ട്. ഒരിക്കലും ഗ്രൗണ്ട് നിലത്ത് തൊടാൻ പാടില്ല. ഗ്രൗണ്ട് എന്ന് പറഞ്ഞ നിലം, നിലത്ത് തൊടാൻ പാടില്ല. നിങ്ങളുടെ ബാക്ക് ഭാഗം ഒരിക്കലും എന്ത് ചെയ്യരുത്, നിലത്ത് തൊടരുത്. ദ ഡ്രമ്മർ അനൗൺസ്ഡ്. ഡ്രമ്മർ എന്ത് ചെയ്തു, ആ കാര്യം മൃഗങ്ങളെ അറിയിച്ചു. ഓക്കെ, ഷാൾ വി സ്റ്റാർട്ട്. ശരി, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഷാൾ വി സ്റ്റാർട്ട്, നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ. ദ ഡ്രമ്മർ ആസ്ക്ഡ്, ഡ്രമ്മർ ചോദിച്ചു. ദ എലഫന്റ് ആൻഡ് ദ ലയൺ കെയിം ഫോർവേഡ്. ആനയും സിംഹവും, എലഫന്റ് ആൻഡ് ദി ലയൺ, ആനയും സിംഹവും, കെയിം ഫോർവേഡ്. കെയിം ഫോർവേഡ് എന്താ, കെയിം ഫോർവേഡ് എന്ന് പറഞ്ഞാല് മുന്നോട്ട് വന്നു, മുന്നോട്ട് വന്നു. ആനയും സിംഹവും മുന്നോട്ട് വന്നു. ഐ വിൽ ബി ദ വിന്നർ, ഞാനായിരിക്കും വിജയി. വിന്നർ എന്ന് പറഞ്ഞാൽ വിജയി. ഐ വിൽ ബി ദി വിന്നർ, ഞാനായിരിക്കും വിജയി. ദ എലഫന്റ് ട്രംപറ്റഡ്, ആന ചിഹ്നം വിളിച്ചുകൊണ്ട്
പറഞ്ഞു ഞാനായിരിക്കും വിജയി എന്ന് പറഞ്ഞു നോ വൺ കാൻ ബീറ്റ് മീ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല നോ വൺ കാൻ ബീറ്റ് മീ എന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല ദ ലയൺ റോഡ് സിംഹം ഗർജിച്ചു ആന പറഞ്ഞു ഞാനായിരിക്കും വിന്നർ ലയൺ പറഞ്ഞു എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അറ്റ് വൺസ് ഹി ജംപ്ഡ് ആൻഡ് ഹിറ്റ് ഓൺ ദി എലഫന്റ് ഉടനെ തന്നെ അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഉടനെ പെട്ടെന്ന് അടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്തു ഹി ജംപ്ഡ് ആൻഡ് ഹിറ്റ് ഓൺ ദി എലഫന്റ് സിംഹം ചാടി ആനയെ ഒരു ഇടി കൊടുത്തു ഹിറ്റ് എന്ന ഇടിച്ചു എന്നാണ് ആനയെ ഒരു ഇടി കൊടുത്തു ദ എലഫന്റ് ഫെൽ ഫ്ലാറ്റ് ഓൺ ദി ഗ്രൗണ്ട് ആന നിലം പൊത്തി താഴെ വീണു നേരത്തെ പറഞ്ഞിരുന്നു ഫെൽ എന്ന് പറഞ്ഞാൽ വീണു ഫെൽ ഫ്ലാറ്റ് എന്ന താഴെ വീണു മരന്നടിച്ച് വീഴുന്ന നമ്മൾ ഫെൽ ഫ്ലാറ്റ് എന്ന് പറയാം ഇവിടെ പറഞ്ഞു ഷുഡിൻ ടച്ച് ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരുന്നു ബാക്ക് യുവർ ബാക്ക് ഷുഡിൻ ടച്ച് ദി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരുന്നു ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരുന്നു ഗ്രൗണ്ടിൽ നിങ്ങളെ ബാക്ക് തുടരുത് എന്ന് പറഞ്ഞു പക്ഷെ ആനന്ദ് ചെയ്തു നിലം പൊത്തി ആ ഫൈറ്റില് ആന നിലം പൊത്തി താഴെ വീണു ഇതാണ് ഇന്നത്തെ ഈ 81-ാമത്തെ പേജിലെ പാസേജിന്റെ ആശയം അപ്പൊ നമ്മളിത് വായിച്ചു കൂട്ടുകാർ നന്നായി ഉറക്ക വായിച്ച് ടീച്ചർക്ക് അതിന്റെ വോയിസ് അയച്ച് കൊടുക്കുക ഇതിലെ രണ്ടാമത്തെ പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സോങ് ഉണ്ട് ആ സോങ് പാടാനാണ് നേരത്തെ നിഷ ടീച്ചർ അത് നന്നായി നമുക്ക് പാടി തന്നിരുന്നു കൂട്ടുകാർ അതൊന്നുകൂടി കേൾക്കുക എന്നിട്ട് ഐ വിൽ ബി ദി വിന്നർ ദ എലഫന്റ് ട്രംപറ്റഡ് No one can beat me. The lion roared. The lion jumped and hit on the elephant. The elephant fell flat on the ground. Hiya, hiya, hey, hey. The lion is the winner. എന്ന് പറയുന്ന ഈ സോങ് താളത്തിൽ നന്നായി പാടി മാഷ് പാടി നന്നായിട്ടില്ല നിങ്ങൾ നന്നായി പാടി അത് ടീച്ചർക്ക് അതിൻ്റെ വോയിസും നിങ്ങൾ അയച്ചു കൊടുക്കണം രണ്ടാമത്തെ പ്രവർത്തനം ഈ സിംഗ് ദി സോങ് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് ഇനി മൂന്നാമത്തെ പ്രവർത്തനം നേരത്തെ വായിച്ച ഈ പാസേജിലുള്ള ഈ വേർഡുകൾ ധാരാളം വേർഡ്സുകളുണ്ട് ഈ വേർഡ്സുകൾ ആൽഫാബറ്റിക്കൽ ഓർഡറിൽ എഴുതിയതിന് ശേഷം മൈ ആൽഫാബറ്റിക് സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതിയ ആ ബുക്കിലേക്ക് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കൂ ഇപ്പോൾ നമ്മൾ വായിച്ച പാസേജിലെ വേർഡ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൂട്ടുകാരെ അത് ഈ രീതിയിൽ എന്ത് ചെയ്യണം അത് ക്രമപ്പെടുത്തി എഴുതി അത് നോട്ട് ബുക്കിൽ എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം നമുക്ക് ആദ്യം ഈ വേർഡ്സുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം എ കൊണ്ട് തുടങ്ങുന്ന ഒരു നാല് വേർഡ്സ് ആണ് അതിലുള്ളത് ആൻഡ് അനൗൺസ്ഡ് ആസ്ക്ഡ് അറ്റ് വൺസ് ബി കൊണ്ട് തുടങ്ങുന്നത് ബാക്ക് ബി ബീച്ച് ബട്ട് ഇതെങ്ങനെ എഴുതുന്ന രീതി പറഞ്ഞ ആൽഫാബറ്റിക്കൽ ഓർഡറിൽ ഡിക്ഷണറിയിൽ വാക്കുകൾ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഇനി സി കൊണ്ട് തുടങ്ങുന്നതാണ് കെയിം ക്യാൻ ഡി കൊണ്ട് തുടങ്ങുന്ന ഒരു വേർഡേ ഉള്ളൂ ഡ്രമ്മർ ഇ കൊണ്ട് തുടങ്ങുന്നത് ഈച്ച് എലഫന്റ് എഫ് കൊണ്ട് തുടങ്ങുന്നത് ഫെല്ല് ഫൈറ്റ് ഫ്ലാറ്റ് ഫോർവേഡ് അടുത്തത് എഫ് കഴിഞ്ഞാൽ ജി ആണ് ജി കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് ഗ്രൗണ്ട് എച്ച് കൊണ്ട് തുടങ്ങുന്ന ഹിറ്റ് ഐ കൊണ്ട് തുടങ്ങുന്നത് ഐ വിൽ ജെ കൊണ്ട് തുടങ്ങുന്ന ജമ്പഡ് കെ കൊണ്ട് തുടങ്ങുന്നത് കിങ് ജെ കെ എൽ ആണ് ലയൺ ഇനി എം ഇല്ല എൻ ആണ് എൻ കൊണ്ട് നോ ഒ കൊണ്ട് ഓക്കെ ഓൺ ഓൺസ് വൺ ഇത്രയും വേർഡുകളുണ്ട് ഓ കഴിഞ്ഞാൽ പി ആണ് പി കൊണ്ട് പെറ്റ് പ്രൂവ് പിന്നെ അത് കഴിഞ്ഞാൽ ആറാണ് ക്യൂ ഇല്ല ആറാണ് ആറ് കൊണ്ട് റിമെമ്പർ റോഡ് ആറ് കഴിഞ്ഞാൽ എസ് ആണ് എസ് കൊണ്ട് സെറ്റ് ഷാൾ ഷുഡിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇത്രയും പദങ്ങളുണ്ട് എസ് ടി ആണ് പിന്നെ ദി ടു ടച്ച് ട്രംപറ്റ് ഇത്രയും പദങ്ങളുണ്ട് പിന്നെ ഡബ്ല്യു കൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യു was we who will wins winner with ഇത്രയും വേർഡ്സുകൾ ഉണ്ട് അവസാനം വൈ ആണ് യു യു ആർ ഇത്രയും വേർഡ്സുകളാണ് നമുക്ക് ആൽഫാബറ്റിക്കൽ ഓർഡറിൽ സ്ക്രാപ്പ് ബുക്കിലേക്ക് നമുക്ക് മാറ്റി എഴുതാനുള്ളത് കൂട്ടുകാരെ അത് നന്നായ രീതിയിൽ എഴുതി ടീച്ചർക്ക് അത് അയച്ചു കൊടുക്കണം കൂട്ടുകാരെ
ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ